ഹലോ ഫ്രണ്ട്സ്, തനിയാടൻ കേട്ടി ട്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4 കോഴിക്ക് 100 മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വെച്ചാൽ 4 കോഴിക്ക് 100 മുട്ട അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റില്ല, ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിതാ ഒരാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ആള് ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുമോ എന്നറിയില്ല, ചിലപ്പം അതിൽ കയറിയായിരിക്കും. ഇനി നമ്മളെ കണ്ടുകൊണ്ട് നിൽക്കുകയാണോ അറിയില്ല, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ആളതിനകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരടക്കോഴി കേട്ടോ. ഇവിടെ വരിക, ഫുഡ് കഴിക്കുക, വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല, നേരെ അടലോട്ടത്തേക്ക് പോവാം. ഞാൻ കാണിച്ചു തരാം, നമ്മൾ ചാക്ക ആദ്യം മാറ്റട്ടെ. ഇത് നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിപ്പട കേട്ടോ. ഇവൾക്ക് 30 മുട്ട കേട്ടോ വെച്ചിട്ടുള്ളത്. 30 മുട്ട, അതായത് നമ്മൾ ചെറിയ ബോക്സ് ആക്കിക്കൊണ്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി 30 മുട്ട വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മളുടെ ചാര, 60-ാം കോഴി ചാരതാ, ഇവളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവക്കും പറഞ്ഞ മാതിരി 30 മുട്ട കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ കരിയില ബ്ലാക്ക്, ഇവക്ക് 20 മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോഴത്തെ ചാരക്കോഴി ഇതാ, അവളാണ് ഇരിക്കുന്നുണ്ട്. ഓക്ക് 21 മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സംശയാസ്പദമായിട്ടുള്ള മുട്ടയാണ് വിരിയോ എന്നുള്ളത്, കുറച്ച് കൂർത്തിട്ടുള്ള മുട്ടയാണ്. വിരിയോ അറിയില്ല, അത് നമ്മൾ കൃത്യം 100 പറഞ്ഞത്. ഇവർക്ക് 4 പേർക്കും കൂടെയാണ് മൊത്തത്തിൽ 100, 101 മുട്ട വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിരിയുമ്പോൾ റിസ്ക് ആയിരിക്കും. അതായത് 30 മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കോഴി വിരിയുമ്പോൾ ആ മുട്ട അടുത്ത മുട്ടയ്ക്ക് ക്യാപ്പായിട്ട് കയറിപ്പോകും, അപ്പം വിരിയാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം വിരിയേണ്ട സമയമാകുമ്പോൾ. അപ്പോൾ ഇവരൊക്കെ ഏകദേശം ഒരേ സമയത്താണ് കേട്ടോ, ഇവർ രണ്ടാളും ഒരേ സമയത്താണ് വിരിയ. ചാരയും പുള്ളിയും ഒരേ സമയത്താണ് കേട്ടോ വിരിയ. അപ്പോൾ ഇനി വിരിയുമ്പോഴുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.